മണലൂർ എം എൽ എ മുരളി പെരുന്നള്ളിക്കെതിരെ നിയമസഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം. അംബേദ്കറെ മുരളി പെരുന്നള്ളി അപമാനിച്ചെന്ന് പ്രതിപക്ഷം പരാതിപ്പെട്ടു. എം എൽ എ മാപ്പ് പറയണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ജയ് ഭീം എന്ന് പ്രതിപക്ഷം വിളിച്ചത് പാലാരിവട്ടത്തെ ഭീമിനെ കുറിച്ചാണോ എന്നായിരുന്നു മുരളി പെരുന്നള്ളിയുടെ പരാമർശം. ഇന്ന് സകൽ സജി ചെറിയാന്റെ പ്രസംഗത്തിന്റെ പേരിൽ വലിയ ഭരണഘടനാ സംരക്ഷകരായി അഭിനയിക്കുകയാണ് ഇവിടെ കോൺഗ്രസ്. ഭരണഘടനയിലെ 356 അനുസൃതം പ്രയോഗിക്കപ്പെടില്ല എന്ന് പറഞ്ഞ അംബേദ്കർ അല്ലേ, അംബേദ്കറെ പറഞ്ഞ ഉപയോഗിക്കില്ല എന്നുള്ളത്. പക്ഷേ അതിനെയും മറികടന്നുകൊണ്ട് ആ 59 വിരിച്ചുവിട്ടു എന്നിട്ട് ഇപ്പോഴോ ഇപ്പോൾ ജയ് ഭീം എന്ന മുദ്രാവാക്യമാണ്. എന്ത് ഭീം? പാലാരി വട്ടത്തിൽ തകർന്നു പോയ ഭീമിനെ പറ്റിയാണോ ഞങ്ങൾ ഈ മുദ്രാവാക്യം വിളിക്കുന്നത്? അത് നമുക്ക് കാണാൻ കഴിയും. അംബേദ്കറെ അധിക്ഷേപിച്ചിട്ടില്ലെന്ന് മുരളി പെരുന്നള്ളി മറുപടി നൽകി. പരിശോധിക്കാമെന്ന് സ്പീക്കർ സഭയെ അറിയിച്ചു. ശ്രീകാന്ത് വിശദാംശങ്ങളുമായി. ശ്രീകാന്ത്, എന്താണ് ഈ വിഷയത്തിൽ സഭയിൽ ഉണ്ടായത്? സജി ചെറിയാനുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ചില പരാമർശങ്ങൾ നടത്തുകയായിരുന്നു മുരളി പെരുന്നള്ളി ചെയ്തത്. ഇതിനിടയിലാണ് അദ്ദേഹത്തിൻ്റെ വാവിട്ട വാക്കുകൾ അദ്ദേഹത്തിൽ നിന്നും വരികയുണ്ടായത്. അതായത്, ജയ് ഭീം എന്ന പ്രതിപക്ഷം വിളിച്ചത് പാലാരിവട്ടത്തെ തകർന്ന ഭീം ആണോ എന്ന് ഉദ്ദേശിച്ചതെന്ന് തങ്ങൾക്കറിയില്ല, അതായിരിക്കാം ഒരു പക്ഷേ അവർ ഉദ്ദേശിച്ചത് എന്ന തരത്തിൽ മുരളി പെരുന്നള്ളി ഒരു പരാമർശം നടത്തുകയുണ്ടായി. തുടർന്ന് അംബേദ്കറെ അപമാനിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം മുരളി പെരുന്നള്ളിക്കെതിരെ പ്രതിഷേധവുമായി രംഗത്തിറങ്ങി. ജയ് ഭീം വിളികളുമായാണ് പ്രതിപക്ഷത്തെ എം എൽ എമാർ മുരളി പെരുന്നള്ളിക്കെതിരെ തിരിഞ്ഞത്. എന്തായാലും സജി ചെറിയാൻ വിഷയത്തിൽ ഭരണഘടനയെയും ഒപ്പം തന്നെ അംബേദ്കറെയും സജി ചെറിയാൻ അധിക്ഷേപിച്ച സംഭവത്തിൻ്റെ ചൂടാറും മുൻപാണ് നിയമസഭയ്ക്കുള്ളിൽ തന്നെ മുരളി പെരുന്നള്ളിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു പരാമർശം ഉണ്ടായത്. പക്ഷേ നിലവിൽ അവസരോചിതമായി സ്പീക്കർ വിഷയത്തിൽ ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. താൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് ന്യായീകരിക്കാൻ മുരളി പെരുന്നള്ളി ശ്രമിച്ചു. വിഷയം പരിശോധിക്കാമെന്ന് അംബേദ്കറെ മണലൂർ എം എൽ എ ആക്ഷേപിച്ചു എന്നതാണ് പരാതി.